വയനാട്ടിലെ ആദിവാസി കോളനികളിൽ സേവന പദ്ധതികളുമായി പോലീസ് മാവോയിസ്റ്റ് ഇടപെടലുകളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായാണ് പോലീസ് ആദിവാസികൾക്കായി പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് കഴിഞ്ഞ വർഷം ജില്ലയിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കോളനികളിൽ പോലീസ് ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി ആദിവാസി മേഖലയിൽ സ്വാധീനമുറപ്പിക്കാനുള്ള മാവോവാദികളുടെ ശ്രമത്തെ പ്രതിരോധിക്കാനാണ് പോലീസ് കോളനികളിൽ സാന്നിധ്യമുറപ്പിക്കുന്നത് ആദിവാസികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കോളനികളിലാണ് കഴിഞ്ഞ വർഷം എസ്ഐമാർ മുതൽ ജില്ലാ പോലീസ് മേധാവി വരെയുള്ള ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തിയത് ആദിവാസി വീടുകളുടെ പണി പൂർത്തിയാക്കുന്നതിലും പഠനമേക്ഷിച്ച കുട്ടികളെ സ്കൂളിൽ തിരികെ എത്തിക്കുന്നതിലും ആരോഗ്യരംഗത്തുമെല്ലാം പോലീസിന്റെ ക്രിയാത്മകമായ ഇടപെടലുകൾ ഉണ്ടായി പോലീസിന് ഈ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ഒരു കൂടുതലാണ് മാത്രമല്ല ഒരു എക്സിക്യൂട്ടീവ് വിഭാഗം എന്നുള്ള നിലയിൽ നമ്മളുടെ ഇടപെടൽ നടത്തുമ്പോഴേക്കും മറ്റു ഡിപ്പാർട്ട്മെന്റ് സഹായിക്കും എല്ലാം കൂടി ഒരുമിച്ച് കൂടുതൽ ചാൻസ് ഉള്ളതുകൊണ്ടാണ് അടുത്ത ഒരു വർഷം ആദിവാസി മേഖലയിൽ നടപ്പാക്കേണ്ട കർമ്മ പദ്ധതിക്ക് ജില്ലാ പോലീസ് രൂപം നൽകിയിട്ടുണ്ട് വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കോളനികളിൽ പോലീസിന്റെ നേതൃത്വത്തിൽ ഗോത്ര വായനാ കൂട്ടായ്മ രൂപീകരിക്കും ഇവിടേക്ക് ആവശ്യമായ പുസ്തകങ്ങളും എത്തിക്കും പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയ ആദിവാസി വിദ്യാർത്ഥികൾക്ക് പി ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്ക് പരിശീലനം നൽകാനും പദ്ധതിയുണ്ട് ആദിവാസി സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും കോളനികൾ സന്ദർശിക്കുന്നുണ്ട് പ്രണവ് വയനാട് വിഷൻ കൽപ്പറ്റ